നമസ്കാരം ഇത് നോമ്പ് കാലമാണ് ലോകത്താകമാനമുള്ള മുസ്ലിങ്ങളുടെ പരിശുദ്ധ മാസമാണിത് ജനങ്ങൾ സമാധാനത്തിലേക്കും സച്ചിന്തയിലേക്കും മടങ്ങുന്ന സമയമാണിത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം അന്താരാഷ്ട്ര സംഘർഷങ്ങളും യുദ്ധങ്ങളും എല്ലാം നിർത്തിവെക്കുന്ന ഒരു സമയമാണിത് എന്നാൽ ഇന്ത്യയുടെ അയൽപക്കത്തെ രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സംഘർഷത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ഏറെ സന്തോഷിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല താലിബാനുമായി അതിർത്തി പ്രശ്നങ്ങൾ പാകിസ്ഥാനുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അതിർത്തി കടന്ന് താലിബാൻ പ്രദേശങ്ങളിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തുന്ന തലത്തിലേക്കും ആ തർക്കം വളർന്നു സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തിയെട്ട് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവമെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്പുറ ജില്ലയിലെ കോസ്റ്റ് കൂനൂർ പ്രവിശ്യകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം മിർപ്പാർ മന്ദേജ് ഷൈദി കൈ എന്നീ പ്രദേശങ്ങളിലും ആക്രമണമുണ്ടായി ഇതേ ദിവസം തന്നെ ഗോർബ്സ് ജില്ലയിലെ മസ്തേറിൽ ബലിൽ പാകിസ്ഥാൻ സൈനികരും താലിബാൻ സൈനികരും ഏറ്റുമുട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിലുടനീളം പല പ്രദേശങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും സൈനികർ മുഖാമുഖം നിൽക്കുകയാണ് വെടിയൊച്ച മുഴങ്ങുകയാണ് ആക്രമണം നടന്നതായി അഫ്ഗാനിസ്ഥാനിലെ പ്രാദേശിക ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നുണ്ട് ആക്രമണത്തെ തുടർന്ന് കാബൂളിലെ പാക് നയതന്ത്ര പ്രതിനിധി മൻസൂർ അഹമ്മദ് ഖാനെ താലിബാൻ നേതാക്കൾ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ ഈ താലിബാൻ സൈന്യം നുഴഞ്ഞു കയറുകയും രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ പരാതി ഇതാണ് വ്യോമാക്രമണത്തിന് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മേഖലകളിലൂടെയാണ് ഈ തീവ്രവാദ സംഘം താലിബാൻ്റെ തീവ്രവാദ സംഘം പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഒരു കാര്യം ഓർക്കുക ഇതു തന്നെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്തിരുന്നതും എന്നാൽ പാകിസ്ഥാൻ്റെ ഈ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് ഇന്ന് താലിബാൻ സർക്കാർ കാരണം ഇത്തരം ആക്രമണങ്ങൾ മുന്നറിയിപ്പില്ലാത്ത പ്രത്യാക്രമണങ്ങളിലേക്ക് നയിക്കും എന്ന് പാകിസ്ഥാൻ വിദേശകാര്യ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട് പാക് നയതന്ത്ര പ്രതിനിധിയോടാണ് ഈ മുന്നറിയിപ്പ് താലിബാൻ നൽകിയിരിക്കുന്നത് അഫ്ഗാൻ വികസനത്തിൻ്റെയും അതുപോലെ തന്നെ പുരോഗമനത്തിൻ്റെയും പാതയിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് താലിബാൻ അവിടെ അവിടുത്തെ നിലവിലത്തെ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചത് ലോകം ഭീകരവാദികളായി കാണുന്ന പ്രാകൃത വർഗമായ താലിബാൻ അധികാരം പിടിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനായി ശ്രമിച്ചിരുന്ന ആ നിമിഷം വരെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അഫ്ഗാൻ വിടേണ്ടി വന്നു അഫ്ഗാന് സൈനിക സംരക്ഷണം നൽകി വന്ന അമേരിക്കൻ സൈന്യം അപ്രതീക്ഷിതമായി രാജ്യം വിട്ടതോടെയാണ് ഈ വിമതർ അധികാരം പിടിച്ചത് എന്നാൽ പാകിസ്ഥാൻ ഈ വിമതർക്ക് എല്ലാ സഹായവും നൽകി വന്ന ഒരു രാജ്യമായിരുന്നു ആ സമയത്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ അംഗരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല പക്ഷേ ഇന്ത്യയാണ് ഭക്ഷ്യക്ഷാമം നേരിടുന്ന അഫ്ഗാനെ സഹായിച്ചത് ഈ സാഹചര്യത്തിലാണ് ഈ നോമ്പുകാലത്ത് പോലും മേഖലയിലെ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ സംഘർഷത്തിലാവുകയും അത് വ്യോമാക്രമണത്തിൽ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നത് ഇന്ത്യ ഒരിക്കലും അതിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഇങ്ങനെ സംഘർഷഭരിതമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ അയൽ പ്രദേശങ്ങളിലായ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നേപ്പാളിലുമെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ സർക്കാരിൻ്റെ അധികാരമേൽക്കലോടുകൂടി ആ രാഷ്ട്രീയ പ്രതിസന്ധികൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം വരെ എത്തി നിൽക്കുന്നു ശ്രീലങ്കയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇതേ സാമ്പത്തിക പ്രശ്നങ്ങൾ നേപ്പാളിലേക്കും വ്യാപിച്ചിരിക്കുന്നു കാരണം നേപ്പാളിലെയും ശ്രീലങ്കയെയും ഒരുപോലെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇന്ന് ഇന്ത്യയിൽ വന്നു ചേർന്നിരിക്കുകയാണ് എന്തായാലും അയൽ രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇത്തരത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പോലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു അതും നോമ്പുകാലത്ത് ഉണ്ടാകുന്നു രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് ഇവർ രണ്ടുപേരും നോമ്പുകാലം നോക്കാതെ സംഘർഷത്തിലേർപ്പെടുന്നു അതിർത്തികളിൽ വെടിയെച്ച കേൾക്കുന്നു എന്നുള്ളത് തീർച്ചയായും അസ്വസ്ഥത ജനിപ്പിക്കുന്ന പക്ഷേ പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരുന്നത് അതിർത്തി വഴി തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റി കശ്മീരിലേക്ക് കടത്തിവിടുക കാശ്മീരിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന പ്രക്രിയയായിരുന്നു ഇന്ന് പാകിസ്ഥാൻ ആ പ്രക്രിയയിൽ നിന്നെല്ലാം പാഠം പഠിച്ചു കഴിഞ്ഞു ഇന്നും നുഴഞ്ഞുകയറ്റത്തിനായി ഭീകരർ അതിർത്തിയിൽ തയ്യാറെടുക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ അവരെ നേരിട്ടുള്ള സഹായം ഏതാണ്ട് നിർത്തിയ മട്ടാണ് ഇന്ത്യയുമായി മെച്ചപ്പെട്ട ബന്ധം ഇപ്പോൾ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം പക്ഷേ പണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്തിരുന്ന കാര്യം ഇന്ന് പാകിസ്ഥാനോട് അഫ്ഗാൻ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ സംഗതി വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്